கோஷி கோஷி. ஹலோ பிரதரே, ஹலோ ஓடியவளானோ? அப்புறம் ஓகே, താങ്ക്യൂ താങ്ക്യൂ ബ്രദറെ, താങ്ക് യു. ബ്രദറെ, ബ്രദറെ നേരത്തെ ആദ്യ ഭാഗത്ത് പറഞ്ഞില്ലായിരുന്നോ ഒരു ശവസംസ്കാരത്തിന് അന്യമതസ്ഥർ പ്രവേശിച്ചുകൂടാ എന്നുള്ളത്? അപ്പം അതിനെക്കുറിച്ച് ഇത് ചോദിച്ചപ്പോ പറഞ്ഞത് അത് സ്ത്രീകളുടെ ശവം, സോറി, സ്ത്രീകളുടെ ഡെഡ് ബോഡി ആണ് എങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ ഇത് സംസ്കാരത്തിന് പങ്കെടുത്തുകൂടാ എന്നാ പറയുന്നത്. കാര്യം ജീവിച്ചിരിക്കും, അവര് പറയുന്ന എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ആരൊക്കെ കാണാം എന്നുള്ളത്, അതായത് വിവാഹബന്ധം പാടില്ലാത്തവർ അത് കണ്ടുകൂടാ, അത് തന്നെ, വിവാഹബന്ധം അങ്ങനെയുള്ളവർ മാത്രമേ കാണാവൂ എന്നാ പറയുന്നത്. അതായത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ സ്ത്രീ ആരൊക്കെ കാണാം, അവർ മാത്രമേ മരിച്ച ശേഷവും കാണാവൂ. മുസ്ലിങ്ങളെ മാത്രം വിലക്കേണ്ട കാര്യമില്ലല്ലോ, മുസ്ലിം പുരുഷന്മാരെ വിലക്കണ്ടേ? അല്ല, ഇത് അങ്ങനെ വല്ലോ അതിനെ വല്ലോ ആധികാരികൾ അല്ല ഇതിനകത്ത് പറയുന്നത്. ഇവിടെ ഇവര് വിലക്കുന്നതിനുള്ള ഒരു കാരണം, ഇവരുടെ ശവമഞ്ച ഘോഷയാത്ര നടക്കുമ്പോ ഇവർ എഴുന്നേറ്റിക്കും. ഈ യഹൂദന്റെ ഒക്കെ ഘോഷയാത്ര നടക്കുമ്പോ പോലീസ് ശവം കൊണ്ടുപോകുമ്പോ മുഹമ്മദൊക്കെ എഴുന്നേറ്റിക്കും. അതിന്റെ കാരണമുണ്ട്, ശവത്തിന്റെ കൂടെ എപ്പോഴും മലക്കത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകൾ ഉണ്ടാവുമെന്നാണ് ഇവരുടെ വിശ്വാസം. മലക്കുകളെ കണ്ടിട്ടാണ് ഇവർ എഴുന്നേക്കുന്നത്, അല്ലെ? യഹൂദനുള്ള ബഹുമാനം കൊണ്ടുവന്നല്ല ഇവർ എഴുന്നേക്കുന്നത്, മലക്കിനെ കാണുന്നതുകൊണ്ടാണ്, മലക്കുള്ളതെന്ന് ഇവർ വിശ്വസിക്കുന്നതുകൊണ്ട് ഇവർ എഴുന്നേറ്റിക്കുന്നത്. അപ്പോ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരു കാഫിർ അവിടെ ഉണ്ടെങ്കിൽ കാഫിർ നജീസാണ്. അതായത് കാഫിർ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വെറുക്കപ്പെട്ടതാണ്, നജീസാണ്. അതായത് പന്നി, മലം, മൂത്രം, ഇതുവായ ഇത് ഇതൊക്കെ നജീസാണ്. ഇതുപോലെ ഖുറാനിൽ നജീസ് എന്ന് പറയുന്ന ഒരേ ഒരു വർഗം എന്ന് പറയുന്നത് ബഹുദൈവ വിശ്വാസികളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാഫിറായ ഒരു ബഹുദൈവ വിശ്വാസി ആ മല ആ ഒരു ശവശരീരത്തോടൊപ്പം നടന്നാൽ അവിടെ മലക്കുകൾക്ക് വരാൻ പറ്റില്ല, മലക്കിന് പേടിയാണ്. അപ്പോൾ ഒരു ഹിന്ദു സഹോദരൻ അവിടെ കൂടെ ആ ശവത്തിനൊപ്പം നടന്നാൽ മലക്കിന് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവരെ വിലക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതെല്ലാം ഇവിടെ ഒരു ഫത്വ ഞാൻ എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്, അല്ലാതെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. ഒരു ഫത്വയുടെ ആ ഫത്വയുടെ നമ്പറും ഡീറ്റെയിൽസും ഞാനിപ്പോ പറയാം, ഒരു സെക്കൻഡ്. അതായത് സ്ത്രീകളുടെ ശരീരം ഹലോ ഹലോ സ്ത്രീകളുടെ സ്ത്രീകൾ മരിച്ചാൽ അത് പുറത്തുനിന്നുള്ള പുരുഷന്മാർ കണ്ടുകൂടാ എന്ന് പറയുന്നത് അത് ഞാൻ കേട്ട് ഇങ്ങനെ ഒരു യൂട്യൂബിൽ വീഡിയോ. വിവാഹ ബന്ധത്തിന് അതായത് ആ ഒരു പ്രശ്നമാണെങ്കിൽ അന്യ പുരുഷന്മാരെയല്ലേ വിലക്കേണ്ടത്? നമ്മളിപ്പോ ഇടപെടുന്നില്ല. ഇവിടുത്തെ പ്രശ്നം വെച്ചാല് ഒരു മതസമൂഹത്തെ, അതായത് ഇപ്പൊ ഇവര് പറയാണ് ഇപ്പൊ സ്ത്രീകൾക്ക് പള്ളി കയറരുത്, ആ പള്ളി സ്ത്രീ കയറരുത്, ഈ പള്ളി സ്ത്രീ കയറരുത്, അതൊക്കെ അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിന്റെ ചില നിബന്ധനകൾ, അതൊക്കെ അവര് പാലിച്ചു. എപ്പോഴാണോ ആ നിബന്ധനകൾ മറ്റു മതസമൂഹങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് അവിടെയാണ് ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്ന ആശയം വരുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു മതത്തിനകത്ത് ചില സഭകൾ വെള്ള സാരി ഉടുത്തിട്ട് മാത്രമേ പ്രാർത്ഥനയ്ക്ക് വരാൻ പാടുള്ളൂ എന്ന് പറയും, ചിലർ കളർ ഇട്ടുണ്ട് വന്നാലും കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇത്. എന്നാലും ഈ സഭക്കാർ അപ്പുറത്തെ സഭക്കാരുടെ നിങ്ങൾ വെള്ള സാരി ഉടുത്തിട്ട് കൂടെന്ന് പറയുമ്പോഴാണ് അത് തമ്മിൽ അടിപണിയുന്നത്. അല്ലാതെ ഒരു സംഘടനക്കകത്ത് നിന്നുകൊണ്ട് ഒരു കൂട്ടർ പറയുന്ന കാര്യങ്ങൾ അത് അവരുടെ ബാധകമാണ്, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ അവരുണ്ടാക്കിക്കോണം, നമുക്ക് അതിനകത്ത് ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ ഇത് ഇസ്ലാം മതസമൂഹം ഹിന്ദുക്കളെയും മറ്റ് ബഹുദൈവ വിശ്വാസികളെയും നജീസായിട്ട് കാണുകയും അത്തരം നജീസുകൾ ഞങ്ങളുടെ ശവശരത്തിനോടൊപ്പം നിന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാവാതെ വരുമെന്നും ഞങ്ങൾ അശുദ്ധമായി തീരുമെന്നും പറഞ്ഞുകൊണ്ട് സാമൂഹിക ഐത്തം കൽപ്പിക്കുന്നതിനെയാണ് ഇവിടെ എതിർക്കുന്നത്. അല്ലാതെ ഇവരുടെ മതത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ മതത്തിലെ ആരെങ്കിലും ഇവര് നജീസാന്നോ ഗിജീസാന്നോ എന്തുവാണെങ്കിലും പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ മതത്തിന് ഇന്ത്യയുടെ പ്രശ്നം, അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഇപ്പൊ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി സുഡാപ്പികളെല്ലാം കൂടെ സമരം നടത്തിയ പോലും നടത്തേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ അവരുടെ ഇന്ത്യയുടെ പ്രശ്നമാണ്, അത് അവർ തമ്മിൽ തീർത്തോണം. അവർക്ക് ആർക്കെങ്കിലും കോടതി പോകണമെങ്കിൽ അവർ കോടതി പോവുക, കോടതി തീരുമാനിക്കാനുസരിച്ചിട്ട് അവർ തീരുമാനമാക്കുക. എന്നാല് ശബരിമലയിൽ മുസ്ലിങ്ങൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ ഹിന്ദു ദൈവത്തെ ആരാധിക്കാനുള്ള ഒരാളാണെങ്കിൽ എനിക്ക് മുസ്ലിം പേരുള്ളതുകൊണ്ട് കയറാൻ പറ്റില്ലേ എന്ന് ചോദിക്കാനുള്ള അവകാശം ഏത് മുസ്ലിം പേരുള്ള ആൾക്കും ഉണ്ട്, ഏതിലും മുസ്ലിം ജിമാഅത്ത് ജനിച്ച ആൾക്കും ഉണ്ട്. പക്ഷെ അവിടെ ആരാധിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇതുപോലെയാണ് ഈ വിഷയം. അപ്പൊ ഇത് അന്യമതസ്ഥരെ നജിസായിട്ട് കണ്ടതുകൊണ്ടും അങ്ങനെ ആ നജിസ് വന്നു കഴിഞ്ഞാൽ അശുദ്ധമായി തീരുമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇതിനെ എതിർക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഹലോ ഹലോ, ഹലോ ബ്രദറെ, ഹലോ, ഒരു ഒരു ജസ്റ്റ് ഒരു നോയമ്പ്, ഹലോ കേക്കാവോ? പറയൂ. ഓക്കെ ഓക്കെ. ഈ നോയമ്പ് സമയത്ത് അതായത് പിന്നെ ഈ മറ്റുള്ളവർ